യുവരാജിന്റെ പാട്ടുകളുണ്ട്, നന്നായിരിക്കുന്നു. എന്താടോ കഴുതരാകാൻ നേരത്തെ കഴിഞ്ഞു, എവിടെ ചെമ്പൈ? അറിയില്ലേ, ചെമ്പൈ ഇടിക്കുളച്ചൻ സംഗീതോത്സവത്തിന് വിട്ടിരിക്കുക. സമ്മാനമായി വരൂ അല്ലേടി. സംഗീതോത്സവം എവിടെ? നിന്ന് ചിരിക്കാതെ കാര്യം പറയുള്ളാരെ. ബിന്ദിനെ കണ്ടിട്ട് ഒരു കാര്യമുള്ളതാ? ബിന്ദിയോട് കാര്യം പറയാൻ ധൃതി ഒന്നും പിടിക്കണ്ട, സദാ വീട്ടിൽ തന്നെ ഉണ്ടാവും. ബിന്ദി സാറിന്റെ ജോലി പോയി, ഇന്ന് തൊട്ട് യൂദാസ് പാട്ട് പഠിപ്പിക്കണേ. എന്റെ കർത്താവേ, യൂദാസ് പാട്ട് പഠിപ്പിക്കുന്നു? ആ ആര് പഠിപ്പിച്ചാലും നിങ്ങളുടെ കാര്യം പോക്ക. ആശേ, ഞാൻ തന്ന കത്തിന്റെ മറുപടി? മറുപടി ഞാൻ മറിയാമ്മച്ചി എടുത്ത് ഏൽപ്പിച്ചേക്കാം. അയ്യോ, വേഗം എടുക്കുന്നേ, ആരെങ്കിലും കണ്ട മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടും ഞങ്ങൾക്ക്. എടുക്കെടുക്കുന്നു വന്ന എന്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് എത്തിച്ചെടുപ്പാറു ചേച്ചി. നിന്റെ അമ്മാവനുണ്ടല്ലോ ആ പാട്ട് മാഷ്, അയാളോട് പറ വന്ന് എടുത്തു തരാം. ഞാൻ ഇറങ്ങാൻ പോവാ. പ്ലീസ് ചേച്ചി. എന്നാ പിടിച്ചോ. ഏയ് ഭാഗവതരൂട്ട, എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് സഹായിക്കൂ. ഏയ് ഭാഗവതരെ, ഇഷ്ടം കൊണ്ടല്ലേ ഭാഗവതരൂട്ട എന്ന് വിളിക്കുന്നേ? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, എന്നെ ഭാഗവതരൂട്ടാന്ന് വിളിക്കരുതെന്ന്. ഭാഗവതരെ, ഇവിടെ നിന്നിട്ട് ഉറുമ്പ് കടിച്ചു കൊല്ലുന്നു. ഉറുമ്പ് കടിക്കട്ടെ, കേറിയ താനേ അല്ലേ, താനെ അങ്ങ് ഇറങ്ങിക്കൊണ്ടാ മതി. താനെ ഇറങ്ങാൻ പറ്റത്തുണ്ടല്ലേ, ദേ എന്നെ ഇട്ടച്ചു പോയാൻ ചാടും. ചാടി എനിക്ക് എന്തെങ്കിലും പറ്റിയ ഭാഗവതര ഉത്തരവാദി. ചാടും, ഒന്നേ രണ്ടേ ചാടും. ഇപ്പൊ ചാടും ഞാൻ. വേണ്ട വേണ്ട. മൂന്നേ നാല്. പെട്ടെന്ന് ഇറങ്ങി വാ, ആൾക്കാർ കണ്ട അത് ഇതും വിചാരിക്കും. എനിക്കാണെങ്കിൽ പറഞ്ഞു മാവുന്ന പെമ്പിള്ളേരെ ഇറക്കി മുൻ പരിചയം ഒന്നും ഇല്ല. ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്കറിയാം എന്നോട് ഇഷ്ടാണെന്ന്. ഇത്ര സൊള്ളാന്ന് വിചാരിച്ചതാ ആ കുരങ്ങ വരുന്നുണ്ട്. ഈശ്വര രക്ഷപ്പെട്ടു. എന്തിനാ ഭാഗവതരെ ഞങ്ങളോട് ഈ ഒളിച്ചുകളി പ്രേമം? പ്രേമമില്ല, ഒരു മണ്ണാൻ കട്ടി. എന്താടാ ഒരു കുറവ്? ഓ, നിന്റെ മനസ്സേറെ അമേരിക്കൻ മദാമയാണല്ലോ. ആണെങ്കിൽ എന്നാ ശരി, പിന്നെ കാണാം, എനിക്ക് വീട്ടിൽ പോട്ട് കാര്യമുള്ള. ഓ, ഒന്ന് നിന്നേ, വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും നോക്കാൻ ഇനിയനൊക്കെ ധാരാളം സമയമുണ്ടല്ലോ. മനസ്സിലായില്ല, പണി പോയത് ഞാൻ അറിഞ്ഞു. പണിയില്ലാത്ത കൂട്ടുകാരനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ആ കൊച്ചുപ്രേമന്റെ പണി കൂടി പോയാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാലോ. നീ പേടിക്കണ്ട, കൊച്ചുപ്രേമന്റെ പണി അങ്ങനെ ഒന്നും പോവില്ല. അവനിപ്പോ ഗർഭരസായനം വിറ്റ് ഓടി നടക്കുന്നുണ്ടാവും. ഇന്ന് പാറുചേച്ചിയുടെ കൂടെ പട്ടം പറപ്പിക്കാൻ പോയ വിവരം മാമൻ അറിഞ്ഞിട്ടുണ്ടാവോ? അതെ ചേച്ചി, എനിക്കും അതാ പേടി. എന്താ വർത്താനം? ഏ, ഒന്നുമില്ല. അമ്മേ, ദേ മാമ വന്നു. ആഹാ, ഇതാ ചേച്ചി കുറച്ച് പലഹാരം കുട്ടിയെ കൊടുത്തേക്ക്. വാങ്ങിക്കു മോളെ, ഇന്ന് ഉദ്യോഗക്കയറ്റം കിട്ടിയ ദിവസമല്ലേ, സന്തോഷം കൊണ്ട് കൊണ്ടുവന്നായിരിക്കും. മക്കളെ, ഇനി വന്നേ, ഇതാ ഇതകത്തുകൊണ്ട് വെച്ച് കഴിച്ചോ. സ്ഥാപനം നടത്തുന്നവര് പറഞ്ഞനുസരിച്ചാ പോരാ, സംഗീതം വളർത്താൻ നടക്കുന്നു. വളർത്തിക്കോ വളർത്തിക്കോ, ഇനി ഇവിടെ ഇരുന്ന് വളർത്താലോ. അച്ഛ, എന്റെ ഭാഗത്തല്ല. വേണ്ട, കൂടുതൽ വിസ്തരിക്കണ്ട, സംഗീത വിദ്വാനല്ലേ എന്റെ മകൻ, കൂടുതൽ വിസ്തരിക്കാൻ എളുപ്പോ. സ്ത്രീധനത്തുക കൊടുക്കാൻ കഴിയാതെ നിന്റെ ഈ പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കുക, മറ്റൊരെണ്ണം കല്യാണപ്രായമായി നിൽക്കുന്നു. ഇതിനെ കുറിച്ച് എന്തെങ്കിലും വീണ്ടു വിചാരം നിനക്കുണ്ടായിരുന്നെങ്കിൽ ജോലി കളഞ്ഞിട്ട് വരില്ലായിരുന്നു. എന്റെ കാര്യം കള. ഇല്ല അച്ഛാ, സംഗീതത്തെ പറ്റി ഒരു വിവരം ഇല്ലാത്ത ആളാ ഫാദർ. ഏട്ടനെ പറഞ്ഞു വിട്ടതിൽ കുട്ടികൾ എല്ലാരും ക്ഷോഭിച്ചിരിക്കുക. കൊള്ളാം, ഇങ്ങനെ വേണം സഹോദര സ്നേഹം. അച്ഛനെ തോൽപ്പിക്കാൻ മക്കളല്ല ഒറ്റക്കെട്ട്. അതൊക്കെ വെറും തോന്നല, അവൻ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും. ആ കിട്ടും, എടുത്തു വെച്ചിരിക്കല്ലേ. ഇവിടെ ആരും പട്ടിണി കിടക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം, അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. കൊള്ളാം, ഈ തന്റെ എന്നും എന്റെ മോൻ ഉണ്ടായാ മതി. നീ വന്ന് എന്തേലും കഴിക്കാൻ നോക്ക്. ഞാൻ മരുന്നുവഴി രാജപ്പമ്മാമനെ കണ്ടിരുന്നു, അത്യാവശ്യമായി ഏട്ടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെല്ലേ, അനന്തരവന്റെ പണി പോയ പോലും ആ പെൺകോന്തൻ അറിഞ്ഞു കാണും. അവിടെ ഒരു പട്ടി ഉള്ളതല്ലേ, അതിനെ കുളിപ്പിക്കാനും കൊണ്ടുനടക്കാനും ഒക്കെ ആയിരിക്കും. കേസും വഴക്കും പറഞ്ഞു ഉള്ള സ്വത്തെല്ലാം വിറ്റ് തൊലച്ച് ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാ പട്ടിയെ പരിചരിക്കുന്നത്? നിന്നോട് വരാനല്ലേ പറഞ്ഞത്? പറയട്ടെ പറയട്ടെ, പല്ലു കൊഴിഞ്ഞ തന്തമാനോടല്ലേ പറയാൻ പറ്റൂ. പറഞ്ഞതല്ല, അച്ഛൻ പറയിച്ചതാ.
എന്താടാ ആ കൊച്ചുപ്രേമൻ ഇവിടെ എങ്ങനെ വന്നോ? ഇല്ല, എന്തേ? നാട്ടുകാർ തല്ലാൻ ഓടിക്കുന്നിടക്കെ അവൻ എങ്ങോട്ടോ മുങ്ങി. അയ്യോ, മുങ്ങിയെങ്കി ഇനി എവിടെ പൊങ്ങും? ഞാൻ ഇവിടെ ഉണ്ട്. ഇതെന്തു പറ്റിയടാ? ചതിച്ചവാ. എന്റെ സന്താനവർത്തിനി കഴിച്ച ആരെങ്കിലും മരിച്ചോ? ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർത്തിനി? തന്നെ തന്നെ, പക്ഷെ ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണനാ? എന്റെ സന്താനവർത്തിനി കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം, നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട, അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർത്തിനി? പുകയില ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ തന്നെ, സത്യം പറയാൻ ആളുകൾ സമ്മതിക്കണ്ടേ? അതിന് മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാൽ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം, അത് കഴിഞ്ഞാ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാൻ തോർത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞ ഒരു സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ടും മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങിച്ച് അവൾ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ഒരു ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവീപ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്, ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജ്യോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജ്യോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. ഗുരുവായൂരപ്പ, ശിവനെ, ആണ്ടവനെ, സുബ്രഹ്മണ്യസ്വാമി, ഭഗവാനെ. എന്റെ ജ്യോത്സ്യരെ, ഈ ദൈവങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയാ പിന്നെ നമുക്ക് കള്ള് കിട്ടാതാവും. എടാ എടാ, ഞങ്ങളുടെ ദൈവങ്ങളെ എവന്റെ ഈ പുളിച്ച കള്ള് കുടിക്കുന്ന പാർട്ടിയല്ല. അവര് നല്ല ഒന്നാം തരം സ്കോച്ചാ വീശുന്നേ. സംശയമുണ്ടെങ്കിൽ പറ ഭാസ്കരൻ നായർ കവടി നിരത്തി കാണിച്ചുതരാം. കവടി കൊണ്ട് ഇത്തരം ചീപ്പ് കാര്യങ്ങൾ നോക്കരുത്. ചീപ്പായാലും കൊള്ളാം, കോപ്പായാലും കൊള്ളാം, ഭാസ്കരൻ കവടി എടുത്താ ഉറപ്പാ. അച്ചട്ട, എനിക്കൊരു വിവരം അറിയാം. ദക്ഷിണയായി കള്ളിന്റെ കാശ് കൊടുത്താ പറയാം. കാര്യം പറ തൊട്ട് തക്കാനൊന്നും ഇല്ലേ? ഓ, രാവിലെ എന്നാ പോകാൻ. എന്താ നേരേട്ടാ, ജലദോഷാണോ വിക്സ് പിന്നെ? സാധാരണ ഡ്യൂക്ലി കുടിയന്മാരെ പോലെ വാരി വലിച്ചു കുടിക്കാൻ എനിക്ക് പറ്റില്ല. കുടിക്കുന്നെങ്കിൽ എന്തെങ്കിലും തൊട്ട് നക്കി ഡീസന്റ് ആയി കുടിക്കണം. തൊട്ട് നക്കാൻ ഈ കൊശവന്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് വിക്സ് തൊട്ട് നക്കി. പറ നിന്റെ കാര്യം പറ. 7 വർഷക്കാലമായി നേരേട്ടാ, ഞാനും വാസന്തിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. എന്തിനാടാ കുഞ്ഞിക്കാല് കാണാൻ നിൽക്കുന്നേ? നല്ല മുഴുത്ത കാലം തന്നെ കാണ്, കൊല്ല കോഴിക്കാലോ ആട്ടിൻകാലോ. മനസ്സ് നൊന്തിരിക്കുമ്പോ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു നാരേട്ടാ. എന്താടാ നാരായണ നിന്റെ നക്ഷത്രം? മൂലം. നിന്റെ മൂലത്തിൽ പ്രശ്നമുണ്ടാ? മോഹം കണ്ടാ തന്നെ അറിയാം. ആ മൂലമല്ല ഈ മൂലം. മൂലം മൂന്നാ, തന്മൂലം, പൊന്മൂലം, മുടിമൂലം. നീ മുടിമൂലമാ. എന്താടാ നിന്റെ ഭാര്യയുടെ നാള്? ജ്യോതി. ഭാഗ്യവതി. ആരെന്ത് ചോദിച്ചാലും കിട്ടും. നാരായണന്റെ നക്ഷത്രപ്രകാരം ഈ ജന്മത്തിൽ നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് സന്താന ഭാഗ്യം കാണുന്നു. അതിനൊരു പരിഹാരക്രിയ ചെയ്യണം. എന്ത് പരിഹാരക്രിയ വേണേലും ചെയ്യാം. ഒറ്റ പരിഹാരമേ ഉള്ളൂ. നീ നിന്റെ ഭാര്യ വാസന്തിയെ മറ്റാരെങ്കിലും കൊണ്ട് കെട്ടിക്കണം. സർവം ശുഭം ഭവന്തു.